ബിന്ദു അമ്മിണി ഈ ഒരു പേര് കഴിഞ്ഞ ഏതാണ്ട് 2018 ഒരു ശബരിമല യുവതീ പ്രവേശന അനുകൂല വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായതിന് ശേഷം കേരളത്തിലെ നവോത്ഥാന നായകരുടെയും ആക്ടിവിസ്റ്റ് സിംഗിടികളുടെയും ഒക്കെ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ തങ്കലിപികളാൽ കോറിയിട്ടിരിക്കുന്ന ഒരു പേരാണ് ബിന്ദു അമ്മിണി എന്നുള്ളത്. നമുക്കറിയാം അവരൊരു അഭിഭാഷക ആണ് എന്ന് പറയുന്നു, അഭിഭാഷക വിദ്യാർത്ഥികളെ അധ്യാപനം ചെയ്യുന്ന ഒരു അധ്യാപികയാണെന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ശരി, പത്തനംതിട്ട സ്വദേശിനിയാണെന്നറിയാം, താമസിക്കുന്നത് കോഴിക്കോടാണെന്നറിയാം, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ കേരളത്തിലെ ആക്ടിവിസ്റ്റുകളുടെ അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന നായികമാരുടെ എന്താ പറയുക, സമര പോരാട്ടങ്ങളുടെ ഏറ്റവും വലിയ ഉത്തുംഗ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമെന്ന് അവർ മാത്രം, അതായത് ഒരു കേരള പൊതുസമൂഹത്തിൻ്റെ 0.1% പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു ഒരു എന്താ പറയുക, ഒരു പിന്തുണയില്ലാത്ത ജിഹാദി ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ നവോത്ഥാന നായികന്മാരുടെയൊക്കെ ഏറ്റവും വലിയ എന്താ പറയുക, പോർക്കളത്തിൽ അടരാടുന്ന സിംഗിണിയാണ് ബിന്ദു അമ്മിണി. നമുക്ക് ബിന്ദു അമ്മിണിയിൽ നിന്ന് ഒക്കെ മാറി ചിന്തിച്ചാൽ, ബിന്ദു അമ്മിണി ഈ കാട്ടിക്കൂട്ടൽ ഒക്കെ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഓരോ ദിവസവും നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിന്ദു അമ്മിണിയുടെ പൊയ്മുഖങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ബിന്ദു അമ്മിണി ശബരിമലയിൽ കയറാൻ വേണ്ടി കിടന്ന് കയറ് പൊട്ടിച്ചത് എന്തിനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭ്യമായത്. കാരണം SDPIയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് സജീവ സാന്നിധ്യമായി ബിന്ദു അമ്മിണി ഉണ്ടായിരുന്നു. SDPI ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പേരിനൊന്നോ രണ്ടോ ഹൈന്ദവ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിൽ തിരികെ കയറ്റി അവർക്കൊരു താക്കോൽ സ്ഥാനം കൊടുത്ത് അവർക്ക് മാസ ശമ്പളം നൽകി അവരുടെ എല്ലാവിധ ചെലവുകളും എടുത്ത് അവരുടെ ഒരു പേരിന് വേണ്ടി മാത്രം ഒരു എന്താ പറയുക, റബ്ബർ സ്റ്റാമ്പ് പോലെ ഇത്തരക്കാരെ അവിടെ ഇരുത്തിയിട്ട് തീവ്ര ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും തീവ്ര ഇസ്ലാമിക ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം രൂപം കൊണ്ടിട്ടുള്ള ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും ആദ്യത്തെ NDF പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ വകഭേദമായി മാത്രം കാണാൻ പറ്റുന്ന സംവിധാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന SDPI. ബിന്ദു അമ്മിണി, ബിന്ദു അമ്മിണിക്ക് ഏത് പാർട്ടിയുടെയും ഏത് സംഘടനയുടെയും പരിപാടികൾക്ക് പോകാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ കേരളത്തിലും ലോകത്തെമ്പാടുമുള്ള കോടാനുകൂടി വരുന്ന അയ്യപ്പ ഭക്തരുടെ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറി എന്താ മഹിഷി ഒരു നൃത്തമാടിയ ബിന്ദു അമ്മിണി എന്നൊക്കെ പറയുന്ന ഒരു ചീപ്പ് ഫെമിനിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം ഒരു നിലവാരം കുറഞ്ഞ രീതിയിലുള്ള ചില പ്രകടനങ്ങളായിരുന്നു, പ്രകടന പരതകളൊക്കെയായിരുന്നു ബിന്ദു അമ്മിണി കാട്ടിക്കൂട്ടിയത്, ബിന്ദു അമ്മിണിയുടെ കൂട്ടാളികളും കാട്ടിക്കൂട്ടിയത്. ആ ബിന്ദു അമ്മിണിയെ ശബരിമലയിലേക്ക് സ്പോൺസേർഡായി വിട്ട ആളുകൾ ആരെന്നൊക്കെ തന്നെ ഓരോരോ ദിവസവും ഓരോരോ തെളിവുകളായി പുറത്തു വരികയാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണമായി വരുന്നു കഴിഞ്ഞ ദിവസം ബിന്ദു അമ്മിണി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അതെ രാഷ്ട്രീയ വകഭേദമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPIയുടെ വേദിയിൽ സജീവമായ രീതിയിൽ അവരുടെ പരിപാടി സ്ഥലത്തെത്തുന്നു, അവരുടെ നേതാക്കന്മാരും പ്രവർത്തകരുമായും ഒക്കെ കുശലം പറയുന്നു, അവരോടൊപ്പം എല്ലാം ചേർന്ന് അങ്ങ് കൂടിച്ചേർന്ന് ഇടപഴകിയൊക്കെ നടക്കുന്ന ബിന്ദു അമ്മിണിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബിന്ദു അമ്മിണിയുടെ ഒരു പോക്കെങ്ങോട്ടാണ്, ബിന്ദു അമ്മിണിയുടെ ആശയ സംഹിത എന്തൊക്കെയാണ്, ബിന്ദു അമ്മിണിയെ പിന്നിൽ നിന്ന് തള്ളിവിടുന്നത് ആരൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ബിന്ദു അമ്മിണിയുടെ പൊയ്മുഖം ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ബിന്ദു അമ്മിണി ഒരിക്കൽ കൂടി ഞങ്ങൾ അസന്നിഗ്ധമായി അടിവരയിട്ട് പറയുന്നു, ബിന്ദു അമ്മിണി കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വർഗീയ വിഷപ്പൊക്കയുടെ സന്തതിയായി മാത്രം നമുക്ക് കണക്ക് കൂട്ടിയാൽ മതി. വർഗീയ തീവ്ര ഇസ്ലാമിക രാജ്യദ്രോഹപരമായിട്ടുള്ള ഇടതുപക്ഷ മാവോവാദി തീവ്രവാദികളുമായൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് വിശേഷണങ്ങൾക്കൊക്കെ അതീതിയാണ് ബിന്ദു അമ്മിണി. എന്ത് വിശേഷണങ്ങൾ ഇട്ട് വിളിച്ചാലും ഒരൊറ്റ ഒരു ഈക്വൽസ് എന്ന് നമുക്ക് പറയാം ആൻറ്റി സോഷ്യൽ എലമെൻസുകളുടെ ചട്ടുകമാണ് ബിന്ദു അമ്മിണി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബിന്ദു അമ്മിണി അതുകൊണ്ട് തന്നെയാണ് ഈ പൊതു മണ്ഡലത്തിൽ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറുന്നത്. കാരണം ഈ നാട്ടിൽ വളരെയധികം സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെ മനസ്സിൽ പോലും വളരെയേറെ, അതായത് അവിടെ ഹിന്ദുക്കൾ എന്നല്ല, ഹിന്ദു അല്ല, ക്രിസ്ത്യൻ അല്ല, മുസ്ലിം അല്ല, ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ട ആത്മാഭിമാന ബോധമുള്ള ഒരു അമ്മമാരുടെയോ സഹോദരിമാരുടെയോ മനസ്സിൽ വരെ വെറുക്കപ്പെട്ട ഒരു ഫിഗറായി ബിന്ദു അമ്മിണി അവശേഷിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബിന്ദു അമ്മിണിയുടെ ചേതോവികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ബിന്ദു അമ്മിണിയുടെ ഓരോ
ഓരോരോ ദിവസങ്ങളിലും ഓരോരോ പൊയ്മുഖങ്ങളാണ് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നവോത്ഥാന നായികയാണ്, നമ്മളൊക്കെ ദേഹത്ത് സ്പ്രേ അടിച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷേ ബിന്ദു അമ്മിണിയുടെ നവോത്ഥാനത്വം, ബിന്ദു അമ്മിണിയുടെ മുഖത്ത് മുളക് സ്പ്രേയുടെ രൂപത്തിലൊക്കെയാണ് ആളുകളെ കൊണ്ട് അടിപ്പിച്ചത്. അതൊക്കെ തന്നെ ഒരു ചെറിയ പ്രതിഷേധമായിരുന്നു. അതൊരു ഒരു പക്ഷേ ഒരു സ്ത്രീയുടെ മുഖത്ത് മുളക് സ്പ്രേ അടിക്കുന്നതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ പോലും ബിന്ദു അമ്മിണി അത് എരന്ന് വാങ്ങിച്ച ശിക്ഷയാണെന്ന് നമുക്കന്നേ അറിയാം. കാരണം ഇത്രയ്ക്ക് ധാർഷ്ട്യമുള്ള, ഇത്രയ്ക്ക് എന്താ പറയേണ്ടത്, അഹങ്കാരത്തോടുകൂടി വർത്തമാനം പറയുന്ന ഒരു സ്ത്രീ ഈ ഒരു പക്ഷേ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. സ്വാഭാവികമായും ബിന്ദു അമ്മിണിക്ക് മാറി ചിന്തിക്കാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തള്ളപ്പങ്ങില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞിരുന്നു ബിന്ദു അമ്മിണിയുടെയും കനകദുർഗയുടെയും ഒക്കെ പിപ്പിടി അങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്ന്. ഇപ്പം ശബരിമലയെ കയറണ്ട, ഇപ്പം ദേശീയ പൗരത്വ ഭേദഗതി നിയമമാണ്, അതിൻ്റെ പ്രക്ഷോഭമാണ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ എവിടെ പോയാലും കറുത്ത തുണിയിട്ടുകൊണ്ടാണ് പോകുന്നത്. കാരണം കറുത്ത തുണിയിലാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ ഒരു കൃത്യമായ കളറ് തന്നെ അവരുടെ വസ്ത്രധാരണത്തിലും പ്രതിഫലിപ്പിക്കാൻ സാധിക്കും എന്ന ഒരു വലിയ രീതിയിലുള്ള സന്ദേശവും ബിന്ദു അമ്മിണി നൽകുന്നുണ്ട്. പക്ഷേ എന്തായാലും ആകത്തുകയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു, തീവ്ര ഇസ്ലാമിക ജിഹാദികളുടെ കയ്യിലെ ചട്ടുകമാണ്, തീവ്ര മാവോവാദികളുടെ ഇടതുപക്ഷ എക്സ്ട്രീം ഇടതുപക്ഷക്കാരുടെ കയ്യിലെ ചട്ടുകമാണ്, തീവ്ര ദേശവിരുദ്ധരുടെ കയ്യിലെ ചട്ടുകമാണ് ഈ പറയുന്ന ബിന്ദു അമ്മിണി. ഈ ബിന്ദു അമ്മിണിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണമെന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. അതൊരിക്കൽ കൂടി ഞങ്ങൾ അടിവരയിട്ട് ആവശ്യപ്പെടുകയാണ്. ബിന്ദു അമ്മിണിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അവരുടെ ബന്ധങ്ങൾ, അവർ സഹകരിക്കുന്ന ആളുകൾ, സംഘടനകൾ, അവർ ചെയ്യുന്ന യാത്രകൾ, അവർ പങ്കെടുക്കുന്ന പരിപാടികൾ, അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ കർശനമായി നിരീക്ഷിക്കേണ്ടതുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട്. ആൻറ്റി നാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ബിന്ദു അമ്മിണിയുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടേണ്ടതുമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാൻ ഉള്ളത്.